ഈ ഉമ്മത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ ഹിസാബ് പറയേണ്ടി വരുമെന്നുള്ള വിചാരമില്ലാതായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സഹാബ. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉത്കൃഷ്ടരാകുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, നിശ്ചയമായും എന്റെ ഉമ്മത്തിന് വരും പാശ്ചാത്യരുടെ ശൈലി അവലംബിക്കുന്നതായ ശൈലി എന്റെ ഉമ്മത്തിന് കടന്നു വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം നബിതങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ അന്ന അഹദഹും ജാമഅ ഇംറാഅതഹു ലഫഅൽതുഹു, ആരെങ്കിലും അവരുടേതാകുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ തയ്യാറായാൽ, ഏതെങ്കിലും പരിസരത്തുള്ളതാകുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതായിട്ട് മുൻഗാമികൾ ചെയ്താൽ, പാശ്ചാത്യർ പ്രവർത്തിച്ചാൽ അതുപോലെ തന്നെ എന്റെ ഉമ്മത്ത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, ഹത്താ ലൗ അന്ന അഹദഹും ജാമഅ ഉമ്മഹു, സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നതായിട്ട് മുൻഗാമികൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, ലഫഅൽതുമോ, എന്റെ ഉമ്മത്തും അതേപോലെ തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവമുള്ള വാക്കാണ്. മുൻഗാമികളാകുന്ന ആളുകൾ പാശ്ചാത്യരുടെ പ്രവർത്തനങ്ങൾ, അവർ സ്വന്തം മാതാപിതാക്കളോട് സ്വന്തം മാതാവിനോട് ശാരീരിക ബന്ധം പുലർത്തുന്നത്, ലൈംഗിക വേഴ്ച നടത്തുന്നതായിട്ട് എന്റെ ഉമ്മത്ത് കണ്ടാൽ എന്റെ ഉമ്മത്തും സ്വന്തം മാതാവിനെ കയറി പിടിക്കാൻ പോലും മടിക്കില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതല്ലേ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നു. നഊദു ബില്ലാഹു, നമ്മളെ കാക്കട്ടെ. എവിടെയാണ് ലോകത്തിന്റെ അവസ്ഥയെത്തി നിൽക്കുന്നത്? കള്ളും കഞ്ചാവുമായിട്ട് നിലകൊള്ളുന്നു, ലഹരി ഉപയോഗിക്കുന്നു, അതിനടിമപ്പെടുന്നു, അതിലൂടെ അശ്ലീല ലോകത്തേക്ക് വഴിതെളിക്കപ്പെടുന്നു. ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടാനാണ്? എങ്ങനെ നമ്മുടെ ആക്തിബത്ത് നന്നായി തീരും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുൻകഴിഞ്ഞുപോയ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലെത്തണ്ടേ നമുക്ക്? നമുക്ക് ആ സ്വർഗത്തിലെ പ്രവേശനത്തിന് സാധ്യമാകുമോ? സർവ അമ്പിയാക്കളും കടക്കും, ഔലിയാക്കളും കടക്കും, മഹത്തുക്കളും കടക്കും, മുൻഗാമികളാകുന്ന സജ്ജനങ്ങളും കടക്കും. എന്തേ നമുക്ക് പറ്റിപ്പോയത്? നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് 100 നാവാണ്, അവർ നമസ്കാരമുള്ളവരാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ്. നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് നമുക്ക് 100 നാവാണ്, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്, ഇബാദത്തുള്ളവരാണ്. നാട്ടുകാരിൽ മുതിർന്നവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, അവർ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകുന്നവരാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ്. എന്നാൽ നമുക്കെന്ത് പറ്റി മുസ്ലിമേ? എവിടെയാണ് പിഴച്ചു പോയത് എന്ന് ശ്രദ്ധിക്കണേ. തക്കുവച്ചുകൊണ്ട് പടച്ചറബിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ. ആഹ്റം സന്തോഷകരമാകാൻ സ്വർഗം കിട്ടാൻ കാരണം അത് മാത്രമാണ് ഇബാദത്ത് കൊണ്ടല്ലാതെ, പടച്ചറപ്പിലേക്ക് തക്കു വെച്ചുകൊണ്ട് മുറിഞ്ഞു ജീവിക്കൽ കൊണ്ടല്ലാതെ ആഹ്റം നമുക്ക് കിട്ടുകയില്ല. അല്ലാതെ ഒരു രക്ഷയില്ല. തക്കു വെച്ച് പടച്ചറപ്പിലേക്ക് മടങ്ങണം. നമ്മുടെ ഔറത്ത് മറയ്ക്കണം. ഇന്ന് മുസ്ലിം അംഗമാരൊക്കെ ബ്ലോഗ് ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് സഹോദരിമാരൊക്കെ. ഈ കൊറോണ എന്ന ഘട്ടം വന്നപ്പോ യൂട്യൂബിലൂടെ വരുമാനം വരുത്താൻ വേണ്ടി ആളുകളൊക്കെ ചാനലുകൾ തുടങ്ങി. ആ ചാനലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സഹോദരിമാര്. പ്രത്യേകിച്ചു അടുക്കളയുടെ രീതിശാസ്ത്രം മുഴുവനും കാണിച്ചു കൊടുത്തു ചാനലിലൂടെ. ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യണം, ഇങ്ങനെ പാചകം ചെയ്യണം. എന്താണ് ചിരിക്കുന്നത്? ശരിയല്ലേ? ആ, ഇവർക്കതിനെ പറ്റി കൂടുതൽ അറിയാം. എല്ലാ സഹോദരിമാരും മുസ്ലിം സഹോദരിമാരൊക്കെ ഇത് തന്നെ പരിപാടി. അടുക്കളയിലെ പാചകങ്ങൾ കാണിച്ചു കൊടുക്കുക, കേക്ക് ഉണ്ടാക്കുന്നതിൽ തുടങ്ങി അവസാനം ഇപ്പൊ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിൽ എത്തി നിൽക്കുക. കേക്ക് ഉണ്ടാക്കുന്നതിലാ തുടങ്ങിയത് 8 മാസം മുമ്പ്. അവസാനം അത് തുടങ്ങി ലൈക്കും ഷെയറും കൂടിയപ്പോഴത്തേക്കും
താത്തായെ ഒന്ന് കാണണം എന്ന അവകാശം ഉന്നയിച്ചപ്പോ താത്ത മുഖത്തേക്കൊന്ന് ക്യാമറ ഒന്ന് തിരിച്ചു, ലൈക്കും ഷെയറും മിന്നി തിളങ്ങാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കയറാൻ തുടങ്ങി ഫോളോവേഴ്സ് കൂടി. അല്ല പൈസ ഇൻകം കിട്ടാൻ കൂടെ ഒരുപാട് പേരൊക്കെ ബാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ താത്താക്കെന്ന് ഇളകി, വീണ്ടും 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 മുഖം കാണിക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ നൈറ്റി ഇട്ട് വരാൻ തുടങ്ങി, വസ്ത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാറ്റി കാണിക്കാൻ തുടങ്ങി, ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ അങ്ങ ലാവണ്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് കാണിക്കാൻ തുടങ്ങി. ലൈക്കും ഷെയറും കൂട്ടുക, പൈസ ഇൻകം ഉണ്ടാക്കുക, ആളുകളെ ത്വര പിടിപ്പിക്കുക, നിസ്കരിക്കാൻ പോകുന്നവനെ വഴിതിരിച്ചു വിടുക. തക്കോയിലായിക്കായി എങ്ങനെയെങ്കിലും റമദാൻ വരികയാണെന്ന് പറഞ്ഞ് ദിക്ര തെല്ലി കൂടിയവനാണ് അവനെ ഹലാക്കിലാക്കുക, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക. പിശാചിന്റെ തന്ത്രം. മനുഷ്യരുടെ അവസ്ഥ എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ സമ്പത്തിനെ കുറിച്ച് നാളെ ഹിസാബില്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ഹിസാബുണ്ടാകും. എവിടെ നിന്നാണ് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകിയത്? നീ എവിടെയൊക്കെ അത് ചെലവഴിച്ചു? അതിന് കൃത്യമായി മറുപടി നൽകാതെ വെച്ച കാല് നാളെ മഹ്ശറിൽ എടുക്കാൻ സാധിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്ന വഅൻ ശബാബിഹി ഫീമാ അബ്ല വഅൻ മാലിഹി മൈൻ ഐന തസബ വഫീമാ അൻഫഖ വമാദാ അമില ഫീമാ അലിമ. സയ്യിദുനാ റസൂലുള്ളാഹി നാല് കാര്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി നൽകാതെ മഹ്ശറയിലേക്ക് വെച്ച കാലൊന്ന് അനക്കാൻ പറ്റൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം നിന്റെ ആയുസ്സിനെ പറ്റിയാ. നിന്റെ ആയുസ്സിൽ 60 വയസ്സുവരെ ജീവിച്ചവനാണെങ്കിൽ 60 ആയുസ്സിൽ എന്ത് ചെയ്തു? 30 വയസ്സുവരെ ജീവിച്ചവനാണെങ്കിൽ നിന്റെ 30 വയസ്സുവരെ നീ എന്ത് ചെയ്തു? 20 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ചോദിക്കും, ആ 20 വയസ്സ് കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു പെങ്ങളെ? വൻ ശബാബി ഫീമ അബില, നിന്റെ യുവത്വ കാലഘട്ടം നീ എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്? ഏത് കോലത്തിലാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം അതാണ്. ഒന്ന് ടോട്ടൽ ആയുസിനെ പറ്റി, രണ്ടാമത്തത് യുവത്വ കാലത്തെ പറ്റി എടുത്തു ചോദിക്കും. യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എടുത്തു ചോദിക്കും. എന്ത് ചെയ്തു? എന്താ നന്മ ചെയ്തത്? ഈ സദസ്സിൽ എത്ര യുവാക്കളുണ്ട്? എത്ര നന്മ ചെയ്തു? ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റുന്നത് ഈ പ്രായത്തില്. ബാങ്ക് വിളിച്ചാൽ അവല് വക്കത്തിൽ നമ്മുടെ ഉപ്പായി ഉമ്മായേക്കാളും ഒക്കെ ധൃതി കാണിക്കാൻ പറ്റുന്നത് ചെറുപ്പക്കാരില. പള്ളിയിലെത്തിയാൽ തന്നെ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, മാറി നിൽക്കാൻ. നേരത്തെ പള്ളിയുടെ അകത്തലത്തിൽ കയറി 2 റക്കാത്ത് നിസ്കരിക്കാമായിരുന്നു. റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കാമായിരുന്നു. മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നമുക്ക് ശ്രദ്ധിക്കാമായിരുന്നു. ശ്രദ്ധിക്കാതെ പോയില്ല ഇന്നത്തെ മക്കൾ. സഹോദരിമാർ, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾ, 20 വയസ്സും 22 വയസ്സും ഒക്കെ ഉള്ള യുവതി യുവാക്കൾ, യുവതികൾ പ്രത്യേകിച്ച് മാതാവിനെ സഹായിച്ചുകൊണ്ട് അടുക്കളയിൽ അവർക്ക് സഹായികളായി വർത്തിക്കാമായിരുന്നു. ഇവത്തെ കാലഘട്ടത്തിൽ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാമായിരുന്നു. അവരുടെ പൊരുത്തം കൂടുതലായി കാംക്ഷിക്കാൻ പറ്റുന്ന സമയമായിരുന്നു. അവരുടെ തണൽ കൂടുതലായി ആസ്വദിച്ചുകൊണ്ട് നിലകൊണ്ട് അവർക്ക് ഖിദ്മത്തെടുത്ത് സേവനങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. എത്ര പേരത് ചെയ്തിട്ടുണ്ട്? മൂന്നാമത്തെ ചോദ്യം, നിന്റെ സമ്പത്തിനെ പറ്റിയ സമ്പത്തിനെ പറ്റി 2 ചോദ്യമാണ് ഉള്ളത്. ഒന്ന്, ആ സമ്പത്തിന്റെ ഇൻകം എവിടുന്നാണ്, എവിടുന്ന് നിനക്കത് കിട്ടി? 2, എവിടെ അത് ചെലവഴിച്ചു? അത് ചോദിച്ചു. നിന്റെ ജീവിതത്തിൽ നിന്റെ കയ്യിലേക്ക് വന്ന ഓരോ പൈസയെപ്പറ്റും ഹിസാബ് ഇടപെടും. അല്ലാഹു കാക്കട്ടെ. അങ്ങനെയാണ് ഓരോന്നിനെ പറ്റി. അതിന് മറുപടി നൽകാതെ മഹ്ശറയിൽ നിന്ന് വെച്ച കാല അനക്കാൻ പറ്റൂല. കിട്ടിയത് മാത്രമല്ല പറയേണ്ടത്, എവിടുന്ന് വന്നു? യൂട്യൂബിൽ നിന്ന് കിട്ടിയോ? ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയോ? എവിടുന്ന് കിട്ടി? ആ പൈസ കിട്ടിയത് എവിടെ ചെലവഴിച്ചു? ഇത് രണ്ടും പറയണം. ഹറാമായ മാർഗത്തിലൂടെ ചെലവഴിച്ചതാണെങ്കിൽ അതിന്റെ ശിക്ഷ വേറെ. വ്യക്തമായിട്ട് ധാരണ കൊടുക്കണം. മഹ്ശറയിൽ വിചാരണയുണ്ട്, മനസ്സിലായിക്കോ. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞതാ. ഉണ്ടാകും തീർച്ചയായും. ഈ 4 കാര്യങ്ങൾ മനസ്സിലായിക്കോ. അതിന് മറുപടിയും കണ്ടുപിടിച്ചോ. ഒന്ന്, ടോട്ടൽ ആയുസ്സിനെ പറ്റി. മറ്റൊന്ന്, യുവത്വ കാലഘട്ടത്തെ പറ്റി. 3, നിന്റെ കയ്യിലേക്ക് വന്ന പണം എവിടെന്ന് എവിടെ ചെലവഴിച്ചു എന്നതിനെ പറ്റി. 4, നീ നിന്റെ ജീവിതത്തിൽ അറിഞ്ഞ അമലുകൾ, അറിവുകൾ കൊണ്ട് എന്ത് അമൽ ചെയ്തു എന്നതിനെ പറ്റിയും ചോദിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ ഈ 4 കാര്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഈ 4 കാര്യത്തിന് മറുപടി പറയലാണ് പ്രയാസം. കാരണം ആയുസ് മുഴുവൻ തീരാറായി. റസൂലുള്ള പറഞ്ഞു,
ഈ ദുനിയാവിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ന്റെയും 70-ന്റെ ഇടയിലാണ്. 5 ഘട്ടങ്ങളിൽ 2-ാമത്തെ ഘട്ടമാകുന്ന ഈ ദുനിയാവിൽ ആയുസ് എത്രയാ? 60-ന്റെയും 70-ന്റെ ഇടയിൽ. ഇപ്പോൾ തന്നെ ആയുസ് എത്രയാ ഈ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ചേ. 30, 40, 50, 60, 70 ഒക്കെ കഴിഞ്ഞ സഹോദര സഹോദരിമാരിയിരിക്കുന്നില്ലേ? മരണത്തിലേക്ക് ഇത് അടുത്തിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് അമൽ ചെയ്യാനുള്ളതാകുന്ന പ്രായം ഇനിയില്ല. അത്രത്തോളം നമ്മൾ മരണത്തേക്ക് അടുത്തിരുന്നിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ മരിക്കും. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ഇത്രയും കാലം ചെയ്ത അമലുകളൊന്ന് കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ചിന്തിക്കേ. മുൻകാലഘട്ടങ്ങളിൽ വാലിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചിട്ട് അവിടെ വെച്ച് തൗബ ചെയ്ത് പോവാൻ, അല്ലാതെ പിന്നീടല്ല, റമദാനിലല്ല തൗബ, റമദാന് മുമ്പ് തൗബ ചെയ്യണം. റമദാന് മുമ്പ് തൗബ ചെയ്തിട്ട് റമദാനിനെ വരവേൽക്ക്. അൽഹംദുലില്ലാ, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടും. അല്ലാതെ 27-ാം രാവിലെ അല്ല തൗബ. അപ്പൊ റമദാൻ 1 മുതൽക്കുള്ള അമല് സ്വീകരിക്കണ്ടേ? 27-ാം രാവിന് വേണ്ട തൗബ എന്നല്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നീ കറകളെന്ന തൗബ ചെയ്യും. ഹൃദയ സ്പാർക്കോടുകൂടി നീ ദീനിനെ സ്വീകരിക്കും, റമദാനിനെ വരവേൽക്ക്. നിന്റെ ഇത്രയും കാലഘട്ട ജീവിതം മൊത്തം ടോട്ടലായിട്ടൊന്ന് അവലോകനം നടത്തി. എന്റെ ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മനസ്സിലെത്തി ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്ക്. എന്താ നമ്മുടെ അവസ്ഥ? ഇനി പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന നന്മകളെ ഒന്ന് ക്രോഡീകരിച്ചു നോക്ക്. എത്രയോ സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാമായിരുന്നു. ഇന്ന് നിങ്ങൾ ഷുഗറും കൊളസ്ട്രോളും മാരകമാകുന്ന രോഗങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് നിങ്ങൾ നിലകൊള്ളുകയല്ലേ? ഇന്നിപ്പോ എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് വയ്യാത്തൊരവസ്ഥ വന്നു. എന്നാൽ യുവത്വ കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് നിങ്ങൾ കളിച്ചു നടന്നു. അതുകൊണ്ട് നിങ്ങൾ മക്കളോടെങ്കിലും പറഞ്ഞിട്ട് ആ നിസ്കാരം ഒന്ന് ചിട്ടവെക്കാൻ പറയും. സ്വർഗം പുലകണ്ടേ, ചെറിയ കാര്യമാണോ? യുവതികളെ ശ്രദ്ധിക്കാൻ, നിങ്ങളുടേതാകുന്ന ഇന്ന് പ്രായം ചെന്ന ഉമ്മമാര് ധാരാളമുണ്ട്. അവിറത്ത് മറച്ച് പരിപൂർണമായി മറയ്ക്കപ്പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. ശരീരത്തിൻ്റെതാകുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുന്നതിലൂടെ നരകം വിലക്ക് വാങ്ങരുത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. യുവത്വ കാലഘട്ടം എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത് എന്നതിനെ പറ്റി പടച്ചു നമ്പുരാ നാളെ ചോദിക്കുമ്പോ കൃത്യമായി മറുപടി കൊടുക്കാൻ നമുക്കുണ്ടാവണം. എങ്ങനെയാ നമ്മൾ ചെലവഴിച്ചത്? ഇബാദത്തിലായിട്ടാണ്. ഉസ്താദെ, വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ ഉള്ളതാകുന്ന യുഗത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൾക്ക് ദീനി ബോധനം നേടുത്ത് അവൾ പരിപൂർണമായി ശ്രദ്ധ വലംബിച്ച് അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന മീഡിയകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും പരിപൂർണമായി ശ്രദ്ധ തിരുത്തി അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടാണ് എന്റെ മകള് പോകുന്നത് എന്ന് പറയാൻ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇന്ന് സാധിക്കുമോ? നമുക്കിന്ന് സാധിക്കുമോ? എന്റെ മകൾ അങ്ങനെയാണ്, തക്വയുള്ള മകളാണെന്ന് പറയാൻ ആർക്കാ പറ്റുക? ഒരുപക്ഷെ മകള് ഹാഫിദത്തായിരിക്കാം, മകൾ ആലിമത്തായിരിക്കാം, മകൾ മദ്രസയുടെ സമസ്തയുടെ തരം 12-ാം ക്ലാസ് വരെ നല്ലതുപോലെ പഠിച്ചവളായിരിക്കാം, വിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യാൻ അറിയുന്നവരായിരിക്കാം, അറബി ഗ്രാമുകൾ അനുസരിച്ചുകൊണ്ട് അറബിയുടേതാകുന്ന വചനങ്ങൾ കൃത്യമായി അർത്ഥം വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പഠനം നടത്തുന്നതാകുന്ന പഠിപ്പിക്കുന്നതാകുന്ന അധ്യാപികയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൽ ഭയമില്ലാത്തവരായി ഇന്നത്തെ യുവതി യുവാക്കൾ മാറിയില്ലേ? പടച്ചറബിൽ തക്കു വെക്കാത്തവരായി മാറിയില്ലേ? നമ്മളെല്ലാവരും അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഗൗരവത്തിൽ ചിന്തിക്കണം സഹോദരങ്ങൾ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ശരീരത്തിന്റെ നഗ്നകൾ തുറന്നിട്ടുകൊണ്ട് പരപുരുഷന്മാരിലേക്ക് ദർശിപ്പിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യുന്ന സഹോദരിമാർ, സ്വന്തം കുടുംബത്തിൻ്റെതാകുന്ന ഭാഗങ്ങളും വീടിൻ്റെതാകുന്ന മൂലകളും അടക്കം കിടപ്പറ രഹസ്യങ്ങളും ഒക്കെ പരസ്പരം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവർ, സ്വന്തം ഭർത്താവിനെയും ഭാര്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് ചെയ്യുന്നവർ, കളിത്തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലികൾ നിലകൊണ്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ലൈക്കും ഷെയറും വാരിക്കൂട്ടുന്ന മുസ്ലിം അംഗമാര് നാളെ ആഹറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഹിസാബ് ഇടപെടുമെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായാതെ മറയാതെ നിലകൊള്ളണം. ഹിസാബ് പേടിക്കണം, പേടിക്കേണ്ട ഒരു വിഷയമാണ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ഉമ്മ മൈമൂന ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. വൻ മൈമൂനത്ത് റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്ത്
തങ്ങളുടെ ഭാര്യയാണ് മഹദിവരകൾ പറയുന്നു ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുകയാണ് ഞാൻ എടുക്കൽ ബഹുമാനപ്പെട്ടതായ മൈമൂന ബിബി റളിയല്ലാഹു അൻഹയും ഉണ്ട് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട നബിയുടെ ചാരത്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നബിയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബിബിയും ഉണ്ട് ഫഖബല ഇബ്നു ഉമ്മി മക്തൂം കണ്ണ കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബി അവിടേക്ക് കടന്നു വരുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്ത് ഞാൻ ഇരിപ്പുണ്ട് ഇടത്ത് മൈമൂന ബീവിയും ഇരിപ്പുണ്ട് ഉടനെ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് ഭാര്യമാരോട് പറയുകയാണ് അല്ലയോ ഉമ്മു സലമ മൈമൂന നിങ്ങൾ രണ്ടാളുകളും ഇദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കണേ മറന്നു നിൽക്കണേ ബഹുമാനപ്പെട്ടതാകുന്ന സാബിത കടന്നു വരുന്നു ഒന്ന് മറന്നു നിൽക്കണേ മറന്നു നിൽക്കണേ ഭർത്താവാകുന്ന മുത്തുനബി ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു സംശയം വരികയാണ് ആ സംശയത്തിന്റെ ദൂരീകരണം ഞങ്ങൾ നടത്തുകയാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം റസൂലേ ആ കടന്നു വരുന്ന സഹാബിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ റസൂലേ അന്ധനായ മനുഷ്യനല്ലയോ കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയല്ലയോ അദ്ദേഹം വന്നു കഴിയുമ്പോ ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ ഞങ്ങളെ കാണുകയും ഞങ്ങളെ തിരിച്ചറിയുകയുമില്ലല്ലോ പിന്നെന്തിനാണ് ഞങ്ങൾ മറഞ്ഞു നിൽക്കുന്നത് റസൂലേ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞ് അത് പൂർത്തീകരിച്ചിട്ട് പോയാൽ പോരെ ഞങ്ങൾ അനങ്ങാതെ മിണ്ടാതെ തങ്ങളുടെ ചാരത്ത് തന്നെ നിന്നോട്ടെ അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു പാടില്ല പാടില്ല ഉള്ളിലേക്ക് പോകണേ എന്തുകൊണ്ടെന്നറിയുമോ അല്ലയോ ഉമ്മു സലമ മൈമൂന നിങ്ങൾ രണ്ടാളുകളുടെ കണ്ണിനും കാഴ്ചയില്ലയോ നിങ്ങൾ രണ്ടാളുകളും അന്ധരല്ലല്ലോ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തെ ദർശിക്കുകയില്ലയോ അത് പാടില്ലാത്തതാണ് ഹറാമാണ് അത് ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി പഠിച്ചു വെക്കണേ മുസ്ലിം അംഗമാരെ സഹോദരിമാരെ അന്യരാകുന്ന പരപുരുഷന്മാരെ നിങ്ങളെ കാണാൻ പാടില്ലാത്തതുപോലെ നിങ്ങൾക്ക് അവരെ ദർശിക്കാനും പാടില്ല ഇതിന്നുമത്തെ മറന്ന കാര്യമാണ് ഇന്നത്തെ സഹോദരിമാര് ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് വീട്ടിൽ ആര് വന്നാലും ഒളിഞ്ഞിരുന്നുകൊണ്ട് മറയിൽ നിന്നുകൊണ്ട് അവരെ ഒളിഞ്ഞു നോക്കുന്ന പെങ്ങളേ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി കണ്ണ് കാണാത്ത അന്ധനായ സ്വാമി വര്യൻ വന്നപ്പോ അകത്തേക്ക് കയറൂ എന്ന് ഭാര്യമാരോട് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം റസൂല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ഭാര്യമാരോട് നിങ്ങൾ നിന്നാൽ പ്രശ്നമാണ് പ്രശ്നമാ കാരണം അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലയോ അത് പാടില്ല ഹറാമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി പെങ്ങളെ ദീനിന്റെ
എന്റെ മസലകൾ പഠിച്ചു വെക്കണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ, ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ളതാണ്, അമൽ ചെയ്യാനുള്ളതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തിൽ ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി അവിടുന്ന് അടക്കം ചെയ്യപ്പെട്ട എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്ന് ചെല്ലാറുണ്ട്. എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതും ആ വീട്ടിലാണ്, എന്റെ സ്വന്തം വീട്ടിലാണ് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. പരിശുദ്ധമായ മദീന പള്ളിയുടെ പരിസരത്തുള്ളതായ മുത്തുനബിയുടെ ഉറങ്ങുന്ന അന്തിവിശ്രമം കൊള്ളുന്നതായ ആ പുണ്യമാക്കപ്പെട്ട വീടാണല്ലോ ആയിഷ ഉമ്മയുടെ ഭവനം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളേ, ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ റസൂലുള്ളാന്റെ അടുക്കലാണ് അന്തിവിശ്രമം കൊള്ളുന്നത്. എന്റെ സ്വന്തം വീട്ടിലാണ്, ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോ ചിലപ്പോൾ ഞാൻ എന്റെ തല മറക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹദീസ്. ചിലപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ഞാൻ തലമറയ്ക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഫഅഖൂലു ഫീ നഫ്സി, ഞാൻ എന്റെ സ്വന്തം നഫ്സിൽ തന്നെ ഞാൻ പറയും, ഇന്നമാ ഹുവ സൗജി വഅബി, ഈ കിടക്കുന്നത് എന്റെ ഭർത്താവും എന്റെ വാപ്പയാണ്. ഏയ്, വാപ്പാടെ മുന്നിലും ഭർത്താവിന്റെ മുന്നിലും വെളിവാക്കാൻ പറ്റുന്ന അവയവങ്ങളിൽ പെട്ടത് തന്നെയാണ് തല. ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പെണ്ണിന് കാണിക്കാം, ഭാര്യയ്ക്ക്. വാപ്പാടെ മുന്നിൽ തല കാണിക്കാ തെറ്റില്ല. ഏ, അതുകൊണ്ട് തന്നെ എന്റെ വാപ്പാടെ മുന്നിൽ ഞാൻ എന്റെ തല മറയ്ക്കാതെ ചെല്ലാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പ, മുത്തുനബിയാണ് ഹബീബ് ഭർത്താവ്. അപ്പൊ ഞാൻ അവിടെ സിയാറത്തിന് വേണ്ടി പോകുമ്പോ ചിലപ്പോ ഞാൻ തല മറച്ചിട്ടുണ്ടായിരുന്നില്ല. ആര് പറയാ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹു. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ, സിയാറത്തിനൊക്കെ പോകുന്നവർ ശ്രദ്ധിച്ചോ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. പെണ്ണുങ്ങൾ സിയാറത്തിൽ പോകണ്ടെന്നല്ല ഇതിന്റെ തെളിവ്, സിയാറത്ത് പൊയ്ക്കോന്നാ, പോകേണ്ട രീതിക്ക് പോകണം. ഇവിടെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, ഹദീസാണ് ഇതൊക്കെ, വെറുതെ വായി തോന്ന പറയല്ല. ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. എന്റെ വാപ്പയും എന്റെ ഭർത്താവും അടങ്ങിയിരിക്കുന്ന എന്റെ വീട്ടിലേക്ക് അവരുടെ ഖബർസ്ഥാനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ തല മറയ്ക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെയാണ് ചെല്ലാറുള്ളത്, എപ്പോഴുമല്ല. ഒന്ന് എന്റെ വീടാണ്, മറ്റൊന്ന് എന്റെ ഭർത്താവും മുപ്പയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ കയറി ചെല്ലാറുണ്ട്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന നേരം ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് മജൂസിയായ അബൂലുഹലത്തെന്ന ഫൈറൂസ് എന്ന മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട് നമസ്കാരത്തിലേത്ത കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ ഞാൻ കടക്കുമ്പോ മരണത്തിലേക്കാണെന്ന് വരവനിക്ക് മനസ്സിലായിക്കൊണ്ട് ഞാനിതാ ആളെ പറഞ്ഞേക്കുകയാണ്. ഉമറുൽ ഖത്താബ് തങ്ങൾ ആളെ പറഞ്ഞു വിടുന്നു ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക്. ആയിഷ, എനിക്കൊരു അവസരം നൽകണേ, റസൂലുള്ളാന്റെ ചാരത്ത് അടങ്ങാനുള്ള അവസരം നൽകണേ, എന്റെ ഖബർ മുത്തുനബിയുടെ സമീപത്താകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു അത്. പക്ഷെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോ ഞാൻ അത് വിട്ടുകൊടുക്കുകയാണ്, ഞാൻ സമ്മതം മൂളുകയാണ്. ഫലമ്മാ ദുഫിന ഉമറോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ആ ശരീരം വെച്ചിരിക്കുന്ന പരിസരത്ത് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതിന് ശേഷം ഫവല്ലാഹി മാ
دخلت إلا وأنا مشدودة علي ثيابي حياء من أمراء عيسى بن رضي الله عنه പറയുകയാണ് പിന്നീട് ഞാൻ അവിടെ സിയാറത്തിന് പോകുമ്പോഴൊക്കെ തന്നെ എൻ്റെ ശരീരം മുഴുവനും മൂടി പൊതച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത് എന്ന് ഐഷ ബിബി റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കണേ മംഗമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന മുഴുവൻ സഹോദരിമാരും സ്നേഹത്തോടുകൂടി കുമ്മന മൊസാദ് ഉറപ്പെടുത്തുവയ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വാക്കാണ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം മാ ദഖൽതു ഇല്ലാ വ അന മസ്ദൂദതൻ അലയ്യ ഫിയാബി എൻ്റെ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതച്ചിട്ടല്ലാതെ മൂടി പുതച്ചിട്ടല്ലാതെ ഞാൻ അവിടേക്ക് സിയാറത്തിന് പോയിരുന്നില്ല എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഔറത്ത് വെളിവാക്കി കൊണ്ട് മുസ്ലിമേ മുസ്ലിമത്തേ നിന്റെ ജീവിതത്തിൽ നടക്കരുതേ നടക്കരുതേ യാ നിസാ അന്നബീ ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ ഇനി തഖൈതുന്ന ഫലാ തഖളഇന ബിൽ ഖൗൽ ഫയതമ അല്ലദീ ഫീ ഖൽബിഹി മറൽ വഖുല്ല ഖൗലൻ معروفا وقرن في بيوتكن ولا تبرجن ولا تبرجن تبرج الجاهلية الأولى واقمن الصلاة واقمن الصلاة وآتينا الزكاة وأطعنا الله ورسولا إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا الله سبحانه وتعالى വിശുദ്ധമായ ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിക്കുകയാണ് അല്ലയോ മുത്തുനബിയുടെ ഭാര്യമാരെ അല്ലയോ മുസ്ലിം അംഗമാരെ എല്ലാവർക്കും ബാധകമാണ് ഖുർആൻ പ്രിയപ്പെട്ട മുസ്ലിമത്തെ ഉമ്മമാരെ പഠിച്ചു വെക്കണേ ലസ്തുന്ന കാഹദി മിനൻ നിസാ ഇനി തഖൈതുന്ന ഫലാ തഖളഇന ബിൽ ഖൗൽ അന്യരാകുന്ന പരപുരുഷന്മാരോട് സംസാരിക്കുമ്പോ അവരോട് നിങ്ങൾ ഒരിക്കലും മയത്തോട് സംസാരിക്കരുതേ ഫലാ തഖളഇന ബിൽ ഖൗൽ അവരോട് മയത്തോടുകൂടി നിങ്ങൾ സംസാരിക്കരുതേ അന്യരാണ് അവർ പരപുരുഷന്മാരാണ് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണേ അവരോട് സംസാരിക്കുമ്പോ പരിപരുത്തരാകുന്ന ശബ്ദത്തിൽ സംസാരിക്കണേ അങ്ങനെ നീ മയത്തോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ദുർമോഹമുള്ളതാകുന്ന ആളുകളുടെ ഹൃദയത്തിൽ ദുർമോഹം ജനിക്കാൻ കാരണമായി തീരുന്നതാണ് അവരുടെ ഹൃദയത്തിലേക്ക് നിന്നോടുള്ള സ്നേഹവും താല്പര്യവും കടന്നു വരുന്നതാണ് നിന്റെ ശബ്ദത്തിന്റെ അനുരാഗത്താൽ അവൾക്ക് നിന്നോട് പ്രേമം മുട്ടിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് അന്യരോട് സംസാരിക്കുമ്പോ അകലം പാലിച്ചുകൊണ്ട് പരുഷമായ നിലയിൽ സംസാരിക്കണേ ഗൗരവമുള്ള സംസാരം നടത്തണേ ഇളം ശബ്ദത്തിൽ അവരോട് സംസാരിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ യാ നിസാ അന്നബിയ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനി തഖൈതുന്ന ഫലാ തഖളഇന ബിൽ ഖൗൽ ഫയതമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽ ഖൗലൻ
എന്നാൽ സംസാരിക്കുമ്പോ മാന്യമായ ഭാഷ അല്ലാതെ മോശപ്പെട്ട സംസാരം നിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. പക്ഷെ അന്യരെ ആകർഷിപ്പിക്കുന്ന തലത്തിലുള്ള ഭാഷണം അരുതേ, അത് പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. ഇന്ന് വാട്സാപ്പിലൂടെ, ഇന്ന് ഫേസ്ബുക്കിലൂടെ, ഇന്ന് മെസ്സഞ്ചറിലൂടെ, ഇന്ന് ട്വിറ്ററിലൂടെ, ഇന്ന് ഓഡിയോ മെസ്സേജിലൂടെ, ഇന്ന് വീഡിയോ കോളിലൂടെ എല്ലാം മോശപ്പെട്ടതാകുന്ന സംസാരമാണ്, സംസാരമാണ്, കിളിനാദമാണ്, ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാ. മുസ്ലിമത്തെ പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. നിന്നെ നശിപ്പിക്കാനത് കാരണമാകും. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുവയാ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണികടന്നുകൊണ്ട് അടക്ക പറിച്ചു വിൽക്കുന്നതാകുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ടതാകുന്ന കാമുകന്റെ ചെറുപ്പക്കാരൻ്റെതാകുന്ന സംസാരം കേട്ടുകൊണ്ട് അവന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചുകൊണ്ട് വിളിക്കരുതേ, സംസാരിക്കരുതേ. അത് ശ്രദ്ധിക്കണേ, ഹറാമാണ്, ഹറാമാണ്. നീ ചതിയിലകപ്പെടാൻ ചാൻസ് ഉണ്ട്. എത്രയോ ആളുകൾ ചതിയിലകപ്പെട്ടു പോയിട്ടുണ്ട്. നാളെ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണേ. നിന്റെ ഹൃദയത്തിൽ സദാ സമയം തുടികൊള്ളണേ. എത്രയോ ആളുകൾ പിഴക്കപ്പെട്ടു പോയി, എത്രയോ മുസ്ലിം അംഗമാർ ഒളിച്ചോടിപ്പോയി. നീ ആഖിറത്തിന്റെ പെണ്ണാണ്, നീ സ്വർഗത്തിന്റെ മംഗയാണ്, നീ മഹദിയാകുന്ന ആയിഷ ബീവിയോടൊപ്പം സ്വർഗത്തിൽ കിടക്കേണ്ടതായ മോളാണ്, നീ ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ പോകേണ്ട പെണ്ണാ. ആരാണ് ഫാത്തിമ എന്നറിയണേ. മയ്യത്തെ കട്ടിൽ ഓർത്തുകൊണ്ട് കരയുകയാണ് ബഹുമാനപ്പെട്ട കൂട്ടുകാരിയാകുന്ന അസ്മാ ബിന്തു ഉമയ്യ റളിയല്ലാഹു അൻഹാ. പൊട്ടിക്കരയുന്നതായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഫാത്തിമ കരയുന്നതെന്തിനാണ്, കരയുന്നതെന്തിനാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, മരണത്തെ ചിന്തിച്ചിട്ടല്ല, മരണത്തോട് എനിക്ക് ഭയമില്ല, ഭയമില്ല. എന്തിന് ഞാൻ ഭയക്കുന്നു? ഞാൻ നമസ്കാരം നിലനിർത്തിയവളാണ്, ഞാൻ നോമ്പുകൾ നോറ്റു വീട്ടിയവളാണ്, ഞാൻ എൻ്റെ കഴിവുറ്റ സദക്കകൾ നൽകിയവളാണ്, ഞാൻ ദീനിനെ സഹായിച്ചവളാണ്, ഞാനിതാ ഒരു മോശമായ തലത്തിലേക്ക് പോയിട്ടില്ല, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഹറാമായത് കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് കരയുന്നത് എന്തിനെന്നറിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ കൊണ്ടുപോകാനുള്ളത് ഒറ്റ പലകയുടേതാകുന്ന മയ്യത്ത് കട്ടിലാണ്. അന്ന് മദീനയിലുള്ളത് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ, മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലേക്കാകട്ടെ, ഏത് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഒറ്റ പലകയുടെ മേലുള്ളതാകുന്ന സ്ട്രക്ചർ കണ്ടിട്ടില്ലയോ? അതുപോലെയുള്ള ഒറ്റ പലകയുടെ മേലാണ് മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ കൊണ്ടുപോയാൽ ഈ ഫാത്തിമയുടെ ശരീരത്തിന്റെ ഭാഷ ജനങ്ങൾ തിരിച്ചറിയില്ലയോ? അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം, അതിൻ്റെതാകുന്ന വ്യാസങ്ങൾ ജനങ്ങൾ തിരിച്ചറിയില്ലയോ? ആളുകൾ പറയില്ലയോ, ഫാത്തിമയ്ക്ക് നീളം ഇത്ര അടിയാണ്, നാലടിയാണ്, അഞ്ചടിയാണ്? ആളുകൾ പറയില്ലയോ, ഫാത്തിമയ്ക്ക് വണ്ണം ഇത്രയായിരുന്നു എന്ന് പറയില്ലയോ? മൂന്ന് തുണി കഫം പൊതി പൊതിഞ്ഞ് മരിച്ചതിന് ശേഷമുള്ളതാകുന്ന മയ്യത്തിനെ കുറിച്ചുള്ളതാകുന്ന ചിന്തയാണ്. നമുക്കിത് ചിന്തയുണ്ടോ പെങ്ങളെ, ചിന്തയുണ്ടോ? മരണത്തെ കുറിച്ചുള്ളതാകുന്ന ബോധമുണ്ടോ പെങ്ങളെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്യുകയാണ്, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുറ്റും മറച്ചുള്ളതാകുന്ന മയ്യത്ത് കെട്ടിൽ വേണേ, അതിന്റെ മുകളിൽ ഒരു തുണിയും കൂടിയിട്ട് മൂടണേ. പകൽ മരിച്ചാൽ രാത്രിയിലെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കാവുള്ളൂ. കബറിൽ വെക്കുമ്പോഴും അതിന്റെ മുകളിൽ ഒരു തുണി കൂടി മറയായി പിടിക്കണേ, പിടിക്കണേ. എത്ര വലിയ സൂക്ഷ്മതയാണ്, എത്ര വലിയ സൂക്ഷ്മതയാണ് മഹിളയായ ഫാത്തിമ. അവരല്ലയോ സ്വർഗത്തിന്റെ നേതൃത്വം, അവരല്ലയോ റസൂലുള്ളാഹിന്റെ പൊന്നുമോള്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് ഫാത്തിമ
طلعتم مني فاطمة എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് സാബ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് സാബ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവസാനം തൻ്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന ആ നിലക്കാണ് ചുറ്റും മറച്ചിട്ടുള്ള ജനാസ കൊണ്ടുവരുവയാണ് ആ മയ്യത്ത് കട്ടിലേക്ക് കയറ്റി വെക്കുകയാണ് മയ്യത്ത് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാർ തങ്ങള് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമടക്കം അത് ചുമന്നുകൊണ്ട് ആ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ് പള്ളിയിൽ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് ഖബറിന്റെ കാൽഭാഗത്ത് ഫാത്തിമ ബീവിയുടെ തലഭാഗം ജനാസയുടെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് ആ ഖബറിലേക്ക് ഇറക്കാൻ വേണ്ടി തുനിയുമ്പോ വാരാവാരം പരന്നു കിടക്കുന്ന സാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അബൂദറുൽ ഗിഫാരി എന്ന സാബി വലിയ ഖബറിനോട് പറയുകയാണ് യാ ഖബറോ അതദരി മനില്ലതി ജിനാ ബിഹാ ഇലൈക് അല്ലയോ ഖബറേ ഖബറേ ആരെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയുമോ ഖബറേ നിന്നിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നത് ആരെയെന്നറിയുമോ ഹാദിഹി ബിന്തി റസൂലില്ലാ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ചോദിക്കുമ്പോഴും വേണ്ട എന്ന് പറഞ്ഞതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബരം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഖബറേ തീർന്നില്ല തീർന്നില്ല ഖബറേ ഇതൊരു സാധാരണ പെണ്ണിന്റെ ജനാസയല്ല ഖബറേ വസൗജതു അലി അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ അല്ലാഹു റസൂല് പറഞ്ഞില്ലയോ ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി അതിലേക്കുള്ള വാതലാണ് അലി അഥവാ വിജ്ഞാനത്തിന്റെ അവഗാഹം നേടിയ വ്യക്തിയാണ് റസൂലുള്ള പുകഴ്ത്തി പറഞ്ഞ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബദർ യുദ്ധത്തിൽ 22 വേലകളുടെ ശത്രുക്കളെ തലവെട്ടിയെടുത്തതാകുന്ന വീരശൂരനാകുന്ന അലിയാര് തങ്ങൾ ആ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ് ഭാര്യയാണ് തീർന്നില്ല തീർന്നില്ല വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നമസ്കാരത്തിൽ നിലകൊള്ളുന്ന വേളയിൽ റസൂലുള്ളാഹിന്റെ മുതുകത്ത് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കുതിരയാക്കി ആനയാക്കി കളിച്ചുകൊണ്ട് മണിക്കൂറുകളോളം റസൂലുള്ളാഹിന്റെ മുതുകത്ത് ചെലവഴിച്ചതായ പേരക്കിടാങ്ങളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനുമേക്ക് വേദനയുണ്ടാകുമെന്ന് കരുതി നമസ്കാരത്തിൽ സുജൂദിൽ തന്നെ കടന്നുകൊണ്ട് സ്നേഹത്തിന്റെ പരിലാണ് തീർത്ത റസൂൽ മക്കളോടുള്ള കാരുണ്യത്തിന്റെ വിശാലത വരാനിരിക്കുന്ന ജനകോടികളുടെ മനസ്സിന്റെ മനസ്സലങ്ങളിൽ അകത്തലങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് നിറച്ച റസൂൽ ആ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന പേരക്കിടാങ്ങളുടെ ഉമ്മയാണ് ഉമ്മയാണ് അതുകൊണ്ട് ഖബറേ നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒന്ന് ഗൗരിക്കണേ എന്ന് പ്രവാചക പ്രമുഖരാകുന്ന സ്വാപത്തിൽ പെട്ടതാകുന്ന അബൂദറുൽ ഗിഫാരി തങ്ങൾ ഖബറിനോട് പറഞ്ഞപ്പോ ഖബറിൽ നിന്ന് ഒരശരീരം മുഴങ്ങുകയാണ് ഖബറ് ശബ്ദിക്കുകയാണ് ഇന്ന് വരെ കാണാത്ത നിലയ്ക്ക് ശബ്ദത്തിൽ നിന്ന് ഒരു വലിയ കോലാഹലം വരുവയാ ശബ്ദിക്കുകയാണ് ഖബറ് ലോകത്തോട് പറയുകയാണ് ഇന്നമാ
أنا موضع عمل الصالح പഠിച്ച വെക്കണേ കുമ്മനം ഉസ്താദ് അവസാനമായി സ്നേഹത്തോട് പറയുകയാണ് പറയുകയാണ് ഖബർ നിസാരമല്ല ഖബർ ചെറുതല്ല അത് മൂന്നാമത്തെ ഘട്ടമാണ് അടുത്ത ചെല്ലാനുള്ള തലമാണ് പെങ്ങളെ ആ ഖബർ ശബ്ദിക്കുകയാണ് മാ അന മൗലിയു ഹസബിൻ വലാ നസബ് ഒരു കുടുംബ മഹിമയും തറവാട്ട് മഹിമയും ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണെന്ന് പറഞ്ഞ് അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് പറഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ ഇന്നമാ അന മൗലിയു അമലി സാലി ജീവിതത്തിൽ സുഗ്രതം ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ നമസ്കാരം ചുട്ടുവച്ചവരാണോ നോമ്പുകൾ നോറ്റി വീട്ടിയവരാണോ സകാത്തുകൾ കൊടുത്തു വീട്ടിയവരാണോ പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്തവരാണോ പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണോ നിരാലംബര കവലംബമായവരാണോ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവരാണോ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചവരാണോ ഔലിയാക്കളെ ബഹുമാനിച്ചവരാണോ അമ്പിയാക്കളെ ആദരിച്ചവരാണോ മുതഅല്ലിമീങ്ങളെ തലോടിയവരാണോ യതീം മക്കളെ ഹിദ്മത്തെടുത്തവരാണോ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ വിശപ്പടക്കിയവരാണോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തവരാണോ സുഗ്രതം ചെയ്തവർക്ക് സ്വാഗതമാണ് നമസ്കരിച്ചവർക്ക് സ്വാഗതമാണ് കള്ളു കുടിച്ചവർക്കല്ല വിചരിച്ചവർക്കല്ല സിനിമ കണ്ടവർക്കല്ല സീരിയൽ ദർശിച്ചവർക്കല്ല റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തവർക്കല്ല സ്വന്തം ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് ലൈവായി കാണിച്ചുകൊണ്ട് അതിലൂടെ പണം കൊയ്തെടുത്തവർക്കല്ല യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്നതാകുന്ന ആകാര സൂക്ഷ്മവുമുള്ള അങ്ങലാവണ്യമുള്ളതാകുന്ന ഭാഷകൾ മുഴുവനും പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചവർക്കല്ല അത്തരത്തിലുള്ള ആളുകൾ എന്റെ അടുക്കലേക്ക് വരരുതേ സുഗ്രതം ചെയ്തവർക്ക് സ്വാഗതമാ അല്ലാത്തവർക്ക് ഖേദമാണ് ഖേദമാണ് എന്ന് ഖബറിൽ നശരീരി കേട്ടുവന്ന് അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു പഠിച്ചു വെക്കണേ പെങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മംഗമാരോട് മുസ്ലിം ചെറുപ്പക്കാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ് ആഖിറത്തെ പറ്റി ചിന്തിക്കണേ ഇത് രണ്ടാം ഘട്ട ജീവിതമാണ് ഇത് ദുനിയാവാകുന്ന ജീവിതമാണ് അഞ്ച് ഘട്ടങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ആലമുൽ അർവാഹായിരുന്നു ആത്മാക്കളുടെ ലോകമായിരുന്നു ഇപ്പോൾ നിലകൊള്ളുന്നത് ദുനിയാവാണ് ഇത് ആലമു ദുനിയാണ് ഇനി വരാനിരിക്കുന്നത് ഖബറെന്ന ഭയാനകമായ ലോകമാണ് അതിനുവേണ്ടി തയ്യാറാകണം അത് കഴിഞ്ഞ് നാലാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറ അവിടെ നിന്ന് സ്വർഗം അവിടെ വരെ എത്തണം ഈ ദുനിയാവാകുന്ന കൃഷിയിടത്തിൽ അമൽ ചെയ്യാതെ രക്ഷയില്ല അതുകൊണ്ട് നോമ്പുകൾ നോറ്റുകൊണ്ടെന്ന് അമലൊന്ന് ശ്രദ്ധിക്കണേ നമസ്കാരം ചിട്ടവച്ചുകൊണ്ട് അമലൊന്ന് ശാക്തീകരിക്കണേ മഹല്ലുകൾ സജ്ജമാകട്ടെ ഉമറാക്കൾ ഉണരട്ടെ ഉലമാക്കൾ ഉണരട്ടെ ആഖിറത്തിന് വേണ്ടിയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് കടന്നു വരണേ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ ആഖിറത്തിന് വേണ്ടി ധാരാളം സുഗ്രതങ്ങൾ ശിഷ്ടകാല ജീവിതത്തിൽ ചെയ്തു വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബറിൽ ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവിയുടെ ഖബർ സംസാരിച്ചതെന്ന് കേൾക്കണേ വല്ലാത്ത വാക്കായി പോയി ജീവിതം മുഴുവനെ പരിപൂർണമായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച പെണ്ണാണവർ ഒരൊറ്റ വക്കത്ത് പോലെ നമസ്കാരം ഖളാ ആക്കാത്ത മഹദിയാണവർ നമസ്കാരങ്ങൾ ചിട്ടവച്ചവർ നോമ്പുകൾ നോറ്റുവീട്ടിയവർ എല്ലാ അമലുകളും പൂർത്തീകരിച്ചവർ പരപുരുഷന്മാരുടെ മുന്നിൽ നഗ്നത കാണിക്കുന്നത് പോയിട്ട് മരിച്ചതിന് ശേഷം മൂന്ന് കഫമ്പുടയിൽ പൊതിഞ്ഞിട്ട് തന്റെ ജനാസ ഒറ്റക്കട്ടിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് വിഷമിച്ച് കരഞ്ഞതാകുന്ന ഫാത്തിമ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകരുത് ചുറ്റും മറയ്ക്കുന്ന മയ്യത്ത് കട്ടിൽ വേണമെന്ന് ശാഠ്യം പിടിച്ച് അതേ നിലയ്ക്ക് മറച്ച് അതിന്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടി മഗ്രിബ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കാന്തുനിഞ്ഞ് ആരുമറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയ കബറടക്കാന്തുനിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു തുണിയും പിരിച്ചിട്ട് ഉറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഖബർ പറയുന്നത് വാപ്പയുടെ മഹിമയും തറവാട്ട് മഹിമയും കുലമഹിമയും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട നമസ്കരിച്ചവരാണോ അമൽ ചെയ്തവരാണോ
സ്വാഗതം സ്വാഗതമെന്ന് ഖബർ പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് എന്തും സ്വന്തം നഫ്സിനോട് ഉണർത്തുന്നു, ഖബർ എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് ഫവല്ലാഹി മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളാ മിൻഹു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. സഹാബ ഹബീബുന ശഫീഉന റസൂലുള്ളാഹി ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലം അവിടെയാണ്, വേറെ എവിടെ ഒറ്റയ്ക്കല്ല. ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് നമ്മൾ മാത്രമായിരുന്നില്ല, എല്ലാ ആത്മാക്കളും ഉണ്ടായിരുന്നു. ദുന്യാവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ മക്കൾ ഭാര്യസ് കുടുംബാദികൾ എല്ലാം ഉണ്ട്. മഹ്ശറിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ടാവും, ആള് കൂടുതലാണ് അവിടെ. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല, ആളുണ്ട് അവിടെ, കൂടെ ആളുണ്ട്. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലം അത് ഖബറാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദരി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ് സുബ്ഹാനൽ അബദിയൽ അബദിയ സുബ്ഹാനൽ വാഹിദൽ അഹദ് സുബ്ഹാനൽ ഫർദി സമദ് സുബ്ഹാന റാഫി സമാഇ ബിഗൈരി അമദ് സുബ്ഹാന മൻ ബസത അൽറള അലൽ മാഇ ഫജമദ് സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ വാഹിദ حساهم عددا سبحان من قسم الرزاق ولم ينسى حدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا احد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من نمره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرد الهموم والغموم فرج همومنا وغمومنا يا الله ويا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شذرة الأسر النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأسرية والبهجة السنية والرتبة العلية من اندرجة النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين أرحم الراحمة يا الله ننغلني سيغرك يا الله يرمي تشود القبول آكد അല്ലാഹ് പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്തു പോയിട്ടുള്ള സർവ്വവിധ പാപങ്ങൾ നീ വിട്ടുപെറുത്ത് അഫു ചെയ്യണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ റബ്ബേ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നിന്ന് അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ റബ്ബേ. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മഅരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു തീർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാഹ്. മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് പൊട്ടിക്കരയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും സർവനീയത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാഹ്. രോഗികളുണ്ട്, പരിപൂർണ രോഗശമനം നൽകണേ റബ്ബേ. മഹാമാരി പിടിപെട്ടവരുണ്ട്, ശിഫാ നസീബാക്കണേ അല്ലാഹ്. സർവോപരി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ
മതിയായ ജോലി നൽകണേ അല്ലാ, ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ, അല്ലാഹുവേ നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹഫ്ലീങ്ങളാക്കണേ അല്ലാ, നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ റബ്ബേ, മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ അല്ലാ, അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ, ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ, നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്ക സമയത്ത് ഇസ്മായിലെന്ന പൊന്നുമോനെ നൽകിയ റബ്ബേ, സക്കരിയ നബി അലൈഹിസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ നൽകിയ അല്ലാ, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ആക്കബത്ത് നന്നാക്കി തരണേ അല്ലാ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്, പ്രവിശാലമാക്കപ്പെട്ട ഞങ്ങളുടെ ജമാഅത്തിന്റെ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, അല്ലാഹു വിനീതന്റെ ഉമ്മ അടക്കം ഒരുപാട് മഹത്തുക്കൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരുണ്ട്, ഇവിടെ പേര് പരാമർശിക്കപ്പെട്ടതാകുന്ന മർഹൂം തഴവാ ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട ശംസുലലമായി കെ അബൂബക്കർ മുസ്ലിയാറടക്കം, കടമ്പാടി ഉസ്താദ് അടക്കം, അസരി തങ്ങളടക്കം, എത്രയോ മഹാന്മാര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റബ്ബേ, ആരെല്ലാം ഞങ്ങൾക്ക് ഇവിടെ സുന്ദരമാകുന്നതാകുന്ന നിലയിൽ സിയാറത്തിന് വേണ്ടി വന്നവരുണ്ടോ, ആത്മീയമാകുന്ന നേതൃത്വം നൽകിക്കൊണ്ട് ഭാഷണം നടത്തി ഉലമാക്കളുണ്ട് മരണപ്പെട്ടു പോയ സർവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, വാദ് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാര്, ഇന്നലെയും ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളും വാദ് പറയുന്നതാകുന്ന പ്രിയപ്പെട്ട ഉലമാക്കൾ സുഹൃത്തുക്കൾക്ക് നീ എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആത്മീയ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, മഷായിഖന്മാർ, സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായസ് നസീബാക്കണേ അല്ലാ, സർവോപരി ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ, നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഈ സദസ് ഇത്ര മനോഹരമാക്കിയതാകുന്ന മഹല്ലിന്റെ സാരഥികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദുമാർ, ഖത്തീബ് ഉസ്താദ് അടക്കം എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ, വാളണ്ടിയേഴ്സായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരടക്കം സർവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, രോഗികളായ ധാരാളം ആളുകൾ ഈ സദസ്സിലേക്ക് വരാൻ കഴിയാതെ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ട്, പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ സദസ്സിലുണ്ട്, എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ, അടുത്ത വർഷം ഞങ്ങൾ ഇതുപോലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിവില്ല, അടുത്ത വർഷം ഞങ്ങൾ ഖബറിലാണോ, നിനക്ക് മാത്രമാണ് അറിവുള്ളത് റബ്ബേ, ആഫിയത്ത് തരണേ, ദീർഘായ നൽകണേ അല്ലാ, സർവോപരി ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ അല്ലാ, ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.